ഹലോ, ഇന്നൊരു റൂമിയുടെ കഥ പറയട്ടെ. എലിഫന്റ് ഇൻ ദ ഡാർക്ക് എന്നാണ് ആ കഥയുടെ പേര് കേട്ടോ. ദിസ് ഇസ് റൂമി, എല്ലാവർക്കും അറിയാലോ, സൂഫി സെയിന്റ് ആണ്. സോ ഹി ഇസ് ഇൻ ഹിസ് നെയിം കുറേ കഥകളുണ്ട് ഇങ്ങനെ സൂഫി കഥകൾ എന്നുള്ള പേരിൽ. സോ ഒരു എലിഫന്റിനെ ഒരു പട്ടണത്തിൽ കൊണ്ടുവന്നു, ഒരു കുറച്ച് സർക്കസുകാരോ സം ഇവന്റിന് വേണ്ടിയിട്ട്, ഫ്രം ഫാർ അവേ ലാൻഡ്. ഈ പറഞ്ഞ ടൗണിൽ ആരും എലിഫന്റിനെ കണ്ടിട്ടില്ല. അപ്പൊ എല്ലാവരും പറഞ്ഞു, ഇങ്ങനെ ഒരു എലിഫന്റിനെ കൊണ്ടുവന്നിട്ടുണ്ട്, എലിഫന്റിനെ കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷെ ആരും കണ്ടിട്ടില്ല. ഇറ്റ്സ് കെപ്റ്റ് ഇൻ എ ക്ലോസ്ഡ് റൂം ബിക്കോസ് ഇവന്റിന് വേണ്ടി കാണിക്കണം. അപ്പൊ കുറേ പിള്ളേർ, കുറേ യങ്സ്റ്റേഴ്സ് ചെന്നിട്ട് പറഞ്ഞു, ഞങ്ങൾക്ക് ആദ്യമായിട്ടല്ല, ഞങ്ങൾക്ക് ഒന്ന് കാണണം, ഫസ്റ്റ് തന്നെ കാണണം, വി കാൺ വെയിറ്റ് ടിൽ ടുമോറോ എന്ന് പറഞ്ഞു. അപ്പൊ ഈ ഓർഗനൈസേഴ്സ് പറഞ്ഞു, ഓരോരുത്തരായിട്ട് കയറൂ, കാരണം റൂം ഇരുട്ടുമാണ്, എലിഫന്റ് തന്നെ ഇവിടെ കിടക്കുകയാണ്, ബിക്കോസ് ഓഫ് ദാറ്റ് എൻക്ലോഷർ ഈസ് ഫുൾ. അപ്പോൾ ഒരാൾ ഉടനെ വേഗം ഓടിച്ചേരും, ചെന്നിട്ട് കിട്ടിയ ഇത് ഒന്ന് തടവി നോക്കിയിട്ട് വെളിയിലോട്ട് വരും, കാരണം അത്ര കാണാനൊന്നും നോക്കുന്നില്ല. അപ്പം ഇറ്റ്സ് ലൈക്ക് എ ഹ്യൂജ് പൈപ്പ്, ഞാൻ അതിൻ്റെ ട്രങ്കിനെ പറ്റിയാണ് പറയുന്നത്. അടുത്ത ആൾ ചെല്ലും, അടുത്ത ആൾക്ക് കയ്യിൽ കിട്ടിയത് അദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ ആനയുടെ കാതാണ്. പുറത്ത് വന്നിട്ട് പറയും, അയ്യോ അതൊരു വിശറി പോലെയാണ് എനിക്ക് തോന്നിയത് കേട്ടോ എന്ന് പറയും. പിന്നെ അടുത്ത ആൾ പോകുമ്പോൾ അയാൾക്ക് പിടിക്കാൻ കിട്ടിയത് കാലുകളാണ്, വലിയ പില്ലർ പോലെ ഇരിക്കുന്നു എലിഫന്റ് എന്ന് പറഞ്ഞ് പുറത്തു വന്ന് അദ്ദേഹം അങ്ങനെ പറയും. അടുത്ത ആൾക്ക് തടവാൻ കിട്ടിയത് ഇരുട്ടില് ഇങ്ങനെ ഓരോന്നും ഇങ്ങനെ സ്പർശിച്ചു നോക്കിയിട്ട് വരികയാണ്, നോക്കിയത് പുറമായിരുന്നു. പറഞ്ഞു, യു ഇറ്റ്സ് ലൈക്ക് എ ബെഡ് എന്ന് പറഞ്ഞു. അപ്പൊ ഇതൊക്കെ തന്നെയാണ് നമ്മൾ ലൈഫിനെ പെർസീവ് ചെയ്യുന്നത്, ഓരോരുത്തരും ഓരോ സാധനങ്ങളാണ് കണ്ടുപിടിക്കുന്നത് ജീവിതത്തിൽ, അല്ലേ. എലിഫന്റ് ഇൻ ദ ഡാർക്ക് ആണ് ലൈഫ് എന്നാണ് ഈ കഥ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ.